തുലാം രാശിയുടെ 20 ഡിഗ്രി മുതൽ വൃശ്ചിക രാശിയുടെ 3 ഡിഗ്രി 20 മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് വിശാഖം. ഇത് ജ്യോതിശാസ്ത്രത്തിലെ 16-ാമത്തെ നക്ഷത്രമാണ്. വിശാഖം നാളുകാർ വളരെ തേജസ്സോടു കൂടിയവരായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ തൽപരനും ഈശ്വരഭക്തിയുള്ളവരുമായിരിക്കും. വിശാഖം നാളിലുള്ളവർക്ക് ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കുമെന്നത് ഒരു പ്രത്യേകതയാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ പിശുക്കരാണെന്നും എന്നാൽ ദാനധർമ്മങ്ങളിൽ തൽപരരാണെന്നും ജ്യോതിഷം പറയുന്നു. അസുരഗണത്തിൽ ജനിച്ച ഈ നാളുകാരുടെ ഉപാസനാമൂർത്തി ബ്രഹ്മാവാണ്. ഇവരുടെ നക്ഷത്രദേവത ഇന്ദ്രാഗ്നി, നക്ഷത്ര വൃക്ഷം വയ്യങ്കത. വയ്യങ്കത എന്ന മരത്തെ നട്ടുനനച്ച് പരിപാലിക്കുന്നത് ഇവർക്കേറെ ഗുണകരമാണ്. വയ്യങ്കത മരം വിവിധ അർബുദ രോഗങ്ങൾക്ക് പ്രതിവിധിയും കൂടിയാകുന്നു. വിശാഖം നാളുകാരുടെ ദർശന ക്ഷേത്രം കേരളത്തിലെ കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ശിവക്ഷേത്രമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. ഖരൻ എന്ന അസുരൻ ഒരിക്കൽ ചിദംബരത്ത് പോയി ശിവനെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി. പരമായി ശിവൻ ഖരന് 3 ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു. ഒരിക്കലും നിലത്ത് വയ്ക്കരുത് എന്ന നിബന്ധനയോടെയാണ് ശിവൻ ജ്യോതിർലിംഗങ്ങൾ കൈമാറിയത്. തിരികെ പോകുന്ന വഴി ക്ഷീണം അനുഭവപ്പെട്ട ഖരൻ വൈക്കത്തെത്തിയപ്പോൾ വിശ്രമിക്കുവാനായി വലതുകൈയിലെ ശിവലിംഗം താഴെ വച്ചു. ക്ഷീണം മാറി എണീറ്റ് ശിവലിംഗം എടുക്കുവാൻ നോക്കിയപ്പോൾ അതിനു സാധിക്കാതെ വരികയും തനിക്കിരിക്കേണ്ട സ്ഥലം ഇതാണെന്ന് ശിവൻ ഖരനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ഖരൻ ഏൽപ്പിക്കുകയുണ്ടായി. ഇടതുകൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായ കൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചുവെന്നാണ് വിശ്വാസം. 3 ശിവലിംഗങ്ങളും ഒരേ ദിവസം പ്രതിഷ്ഠിച്ച ശേഷം ഖരൻ ഒരു മാനായി മാറുകയും ദൈവങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാണ്ഡവരും വ്യാസമുനിയും ഈ ക്ഷേത്രത്തിൽ ഭഗവാനെ ആരാധിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. പരമ്പരാഗത കേരള ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ചുവരുകൾ ദ്രാവിഡ ചുവർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പടിഞ്ഞാറോട്ടു ദർശനമായി വാണരുളുന്ന അഘോരമൂർത്തിയാണ് ഏറ്റുമാനൂരപ്പൻ. ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം കേൾക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ദേവനാണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്ക് കത്തി നിൽക്കുന്ന ക്ഷേത്രമെന്ന പ്രസിദ്ധിയും ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ്. ബലിക്കൽപുരയിലെ വലിയ ബലിക്കലിന് മുമ്പിലുള്ള കെടാവിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ്. വലിയ വിളക്കിൽ എണ്ണയൊഴിച്ച് നിറദീപം സാക്ഷിയാക്കി നൊന്തു വിളിച്ചാൽ ഏറ്റുമാനൂരപ്പൻ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. വലിയ വിളക്കിന്റെ സമീപം പിടിച്ചിരിക്കുന്ന മഷി കൊണ്ട് കണ്ണെഴുതുന്നത് നേത്രരോഗ ശമനത്തിന് ഫലപ്രദമായി കണ്ടുവരുന്നു. ക്ഷേത്രത്തിൽ വലിയ വിളക്ക് സ്ഥാപിച്ചതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരു മൂശാരി ഒരു വലിയ തൂക്കുവിളക്കുമായി ക്ഷേത്രത്തിലേക്ക് വന്നു. ക്ഷേത്ര ഭാരവാഹികളെ കണ്ട് വിളക്ക് അമ്പലത്തിലേക്ക് എടുത്ത് വല്ലതും പകരമായി തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ വിളക്ക് വാങ്ങിയാലും വെള്ളമൊഴിച്ച് കത്തിക്കുവാൻ പറ്റുമോ, എണ്ണ വേണ്ടേ എന്ന് ചോദിച്ചു. ഏറ്റുമാനൂരപ്പൻ വിചാരിച്ചാൽ എണ്ണയും വെള്ളവുമില്ലാതെ ഇത് കത്തിയേക്കുമെന്നും ഇത് ക്ഷേത്രത്തിൽ തൂക്കിയാൽ ആരെങ്കിലും വന്ന് ഈ മംഗളദീപത്തിൽ എണ്ണ നിറച്ചോളുമെന്നും വിളക്ക് കൊണ്ടുവന്നയാൾ പറഞ്ഞു. ഈ സംസാരത്തിനിടയിൽ ക്ഷേത്രത്തിൽ നിന്നും ഒരാൾ വന്ന് വിളക്ക് വാങ്ങി ബലിക്കൽപുരയിൽ കൊണ്ടുപോയി തറച്ചു. ആ സമയം ഭയങ്കരമായ ഇടിയും മിന്നലും ഉണ്ടായി. എല്ലാവരും ഭയന്ന് നാലമ്പലത്തിനുള്ളിൽ അഭയം തേടി. ഇടിയും മിന്നലും മാറി നോക്കുമ്പോൾ നിറഞ്ഞ എണ്ണയുമായി 5 തിരികളോടെ പ്രകാശിക്കുന്ന കെടാവിളക്കാണ് കണ്ടത്. മൂശാരിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. ഭഗവാൻ കൊളുത്തിയ വലിയ വിളക്ക് ഇന്നും കെടാവിളക്കായി പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു.
പന്ത്രണ്ട് ദിവസം ഇവിടെ മുടങ്ങാതെ നിർമാല്യ ദർശനം നടത്തിയാൽ ഏത് അഭീഷ്ട കാര്യവും സാധിക്കുമെന്നും അനുഭവസ്ഥർ വെളിപ്പെടുത്തുന്നു. അപസ്മാരത്തിന് നെയ് സേവിച്ച് ക്ഷേത്രത്തിൽ ഭജനമിരുന്നാൽ സുഖം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. മൂന്ന് രൂപത്തിൽ മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളിലാണ് ഇവിടെ ശിവനെ ദർശിക്കാൻ കഴിയുന്നത്. ഉച്ചവരെ അപസ്മാര യക്ഷനെ ചവിട്ടിമെതിക്കുന്ന ഉഗ്രരൂപമായ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ക്ഷേത്രമുള്ളത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യങ്ങളാണ് കെടാവിളക്കും ഏഴര പൊന്നാനയും. ക്ഷേത്രത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഏഴര പൊന്നാനകളെ ക്ഷേത്രത്തിന് സമർപ്പിച്ചത്. വിശാഖം നാൾ ജാതകർക്ക് ഏറ്റുമാനൂരപ്പനെ തൊഴുന്നത് സൗഭാഗ്യവും അഭിവൃദ്ധിയും നൽകുമെന്നാണ് വിശ്വാസം.